ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പുള്ള ബ്ലൂ സ്കേപ്പ് പറഞ്ഞിട്ടുള്ള സ്വിമ്മിംഗ് പൂളിലാണ്. അപ്പം അതിൻ്റെ അടുത്തുള്ളത് ഇതാ, ഇത്രയും കലാപരിപാടികൾ, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് ഐറ്റംസ്, മേരി വേൾഡ് ഫാമിലി പാർക്ക് ഉണ്ട്, അതിൻ്റെ അടുത്ത് ഫുഡ് കോർട്ട് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള അവിടേക്കാണ് ബ്ലൂ സ്കേപ്പ് പറഞ്ഞിട്ടുള്ള ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഇതാണ് ബ്ലൂ സ്കേപ്പ് ഓഡിറ്റോറിയം അല്ലല്ലോ, സ്വിമ്മിംഗ് പൂൾ കേട്ടോ. പറയുന്ന നാച്ചുറൽ ഇൻഫിനിറ്റി വ്യൂ ഉണ്ട്, ഫാമിലി പ്രൈവറ്റ് സെഷൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ചിൽഡ്രൻസിന് പ്ലേ ഉള്ള ഏരിയ ഉണ്ട്, വാട്ടർ പൂൾ അതിനകത്ത് പൂൾ ഗെയിംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഷവർ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ലോക്കർ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വിമ്മിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ്, മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്, ഇതൊക്കെ ഇതിൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത്, നോ ഡ്രിങ്കിങ് നോ ഫുഡ് നോ സ്മോക്കിങ് നോ ലിറ്ററിങ്, പിന്നെ ഡോണ്ട് ഷൗട്ട് നോ പെറ്റ്സ് നോ ഡ്രൈവ്. ചാടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അവിടെ ചാടി കിട്ടുന്നു. എല്ലാരും ഉണ്ട് വേണേ. അപ്പൊ ഞങ്ങളെല്ലാരും പൂൾക്ക് ചാടാൻ വേണ്ടിയിട്ട് അകത്ത് കേറാം കേട്ടോ. അപ്പൊ നമ്മള് ടൈം 8 to 10 രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഉഷാറായിക്കാരോ ഒരു ടെമ്പിള് എന്താവോ സംഗതി സൂപ്പറാണ്, കണ്ടോട്ടെ കാണിച്ചു തരാം. അപ്പൊ നേരെ ഇതിന്റെ അകത്തേക്ക് പോയോക്കാം. അതാണ് ഇവിടുത്തെ, അതായത് ഇപ്പത്തുന്ന അത്യാവശ്യം നല്ല വലുപ്പുണ്ട്, നല്ല വലുപ്പമുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ആയം കുറവാണ്, പിന്നെ ഇങ്ങനെ ആയം കൂടി കൂടി അങ്ങോട്ട് പോകും. ഇവിടെ നമുക്ക് ഇവിടുന്നുള്ള വ്യൂ ഇങ്ങനെ കാണട്ടോ. ഇതാണ് ഇവിടുത്തെ, അത് കുട്ടികൾക്കുള്ള സെക്ഷനാട്ട്, അത് എന്ത് വലിയവർക്കും കൂടെ ഉപയോഗിക്കാം. എന്നാലും കുട്ടികൾക്ക് കൈ പിടിച്ച് നിൽക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സംഗതി സൂപ്പറാണ്. അവിടെ ചാടൊക്കെ ചെയ്യാം, അവിടെ കുഴപ്പമില്ലാത്ത ആയുണ്ട്. ഏകദേശം ഞാനൊരു 6 feet ആണ്, എൻ്റെ കൈത്തിൻ്റെ വരെ ആയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചാടാൻ പോവാണ്, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചുതരാം, നല്ല ഡീജെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു മഴ പെയ്യുന്ന സംഭവമുണ്ട് കാണിച്ചുതരാം. ഇവിടെ അത്രേ ഈ ബ്ലാക്ക് മഴ ആയിട്ട് താഴെ ഇങ്ങനെ പെയ്യും, അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഡീജെ ലൈറ്റ് ഫുള്ള് ഇടാണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും നെയ്ഹേ വെള്ളത്തിൽ ഇറങ്ങുകയാണ് ഗായ്സ്. പത്തോ ഏ വേറെ തണുത്തിട്ട് ഏനുണ്ട്, ഏ രസണ്ടോ ഓയ്. ഇപ്പൊ പിള്ളേർക്കുള്ള ഏരിയ കേട്ടത്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും പേരൻസ് ഒപ്പം വേണം, ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചു. അവിടെ നമുക്ക് ആ വ്യൂ ഫോട്ടോ എടുക്കാൻ പറ്റും, നല്ല രസീകരം കാണാം. അത് കണ്ടുകള്, അത് മറ്റേ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടുന്ന് ആൾക്കാരൊക്കെ ഏതാണ്ട് ഇങ്ങോട്ടും നോക്കും, നമ്മൾ അങ്ങോട്ടും നോക്കും. കാണുന്നില്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഫുൾ ഫാമിലി ഡ്രസ്സിംഗ് റൂമാണ്, ഞാൻ കാണിച്ചെന്നില്ല ഇതുവരെ. ഡ്രസ്സിംഗ് റൂംസ് എന്ന് ടോയ്ലറ്റ് ഉണ്ട്, വാഷിംഗ് റൂം ഉണ്ട്, എല്ലാ റൂം സെറ്റപ്പ്സും അവിടെ ഉണ്ട്. ഇതുവരെ ഡീ ലൈറ്റ് കത്തിയിട്ടില്ല, കുറച്ച് ഞാൻ കത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് കിട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടി അതിൽ വീഡിയോ ആഡ് ചെയ്യാം. നല്ല തണുപ്പുണ്ട് കേട്ടോ, പുറത്തെല്ലാം മഴയാണ്, ചെറിയ മഴ, ഇതുവരെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ ചെറിയ മഴ ഉള്ളൂ. നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്, ഇപ്പോ നല്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ തണുത്ത് തുടങ്ങിയിട്ട് അല്ലേ, തണുക്കുണ്ടോ? നീന്ത അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കണമെങ്കിലും ഓരോ പെടുത്തണമെങ്കിലൊക്കെ അവിടെ പറ്റും.
പിന്നെ വേറൊരു സംഭവം കാണിച്ചിട്ട് കുറെ നേരെ ഈ രണ്ട് കുട്ടികളെ അങ്ങനെ തുഴച്ചിലുണ്ട വെള്ളത്തിന് വേദന തോന്നുന്നു. കൊറേ നേരമായി അവിടെ തന്നെയാണേ, ഊണുമില്ല തിരിഞ്ഞിക്കണമില്ല. തുഴച്ചിൽ കണ്ട ശേഷം എന്താ തിരികെ പറയാ, കൊറേ നേരം ഞാനും നോക്കിന്നങ്ങനെ. അപ്പോ അടിപൊളിയായിട്ട് ഫാമിലിക്ക് വന്നിട്ട് അടിച്ചു പൊളിക്കാം. ഫാമിലിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സംഗതി, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഫാമിലി ആയിട്ടാ വന്നത്.